വ്യക്തികളല്ല. ഭൂമിക്ക് കണ്ണീർ സ്വന്തമില്ലേ. ഏ മച്ച, ഏ ഉലക നായക എന്താ? ഓ ഫൈറ്ററടാ, ഫൈറ്റർ കുൺഫു ഫൈറ്ററടാ. ഓ പോയി കാറ ഷർട്ടൊക്കെ ഊരി ഒരു ഫൈറ്റ് ആണ് ഉലക നായകന്റെ. എന്നാ പൊണ്ണ വെച്ചിടക്ക. ഏ മച്ച, ഏ തലൈവരേ, ഏ ആറാട്ട് മച്ച, ഏ നാലടാ, ഏ തല, ഏ നമ്മ തലസ്ഥാനേ തിരുവനന്തപുരം എന്താടാ? അന്ന ഇടത്തിലേ ഞാൻ വന്നിരിക്കടാ. ഇന്ന കൊച്ചേക്ക്, ഇന്ന കൊച്ചി തിയേറ്റർ ബസ്സിലെ ഞാൻ പാത്രക്കടാ. സൂപ്പർടാ, സൂപ്പർ തിയേറ്ററടാ, സൂപ്പർടാ മച്ച. ഏ തലയവരേ, ഏ നബി തലയവരേ, ഏ വാങ്ങടാ, ഏ വാങ്ങടാ, വാങ്ങ മച്ച, വാങ്ങ സൊല്ലടാ, സൊല്ല. ഏ മച്ച, ഒരു വാട്ടി ഞാൻ പറയാ, പടം പടം പൊളിയായിട്ടുണ്ട്. പടം കൊള്ളൂലെന്ന് ആരും പറയരുത്, സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല. അറിയാ, ഇതിൽ നെഗറ്റീവ് ആരും പറയാനില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞോളെ. ഏ ആട്ടം പാക്കടാ, പോയി ആട്ടം പാറേ. സൂപ്പർ എനിക്ക് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നുണ്ടല്ലോ റഹ്മാന്റെ നല്ലൊരു കുറവുണ്ട്. ഏ റഹ്മാൻ എന്റെ അനിരുദ്ധായിട്ടില്ല എന്ന് വെച്ചല്ലേ, അത്ര ഒരു ഫസ്റ്റ് കാണുമ്പോ നമുക്ക് ഇപ്പോഴും ബീജിയം കാണുമ്പോൾ നമുക്കൊരു ഒരു രോമാഞ്ചമായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു അതൊരു നല്ലൊരു പോരായ്മ തോന്നിയത്. പിന്നെ ഇന്റർവ്യൂലൊരു ഒരു ലാഗാണ് പടം. ഇന്റർവ്യൂ കഴിഞ്ഞ പടം നന്നായിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ട്രെയിലർ കാണിക്കുന്നു, തേർഡിന്റെ ട്രെയിലർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, എന്ന് വെച്ചാൽ വാച്ചബിൾ ആണ്. എന്ന് വെച്ചാൽ മസ്റ്റ് തിയേറ്റർ തിയേറ്റർ മാസ്റ്റ് വാച്ച് തന്നെയാണ് കേട്ടോ. ദേശീയ എത്ര വേണമെങ്കിലും ഫസ്റ്റിന്റെ ഒരു ഗും വന്നിട്ടില്ല. ഒരു ഫൈവ് ഒരു 3.5 3.7 കൊടുക്കാം കേട്ടോ. പടം ഗംഭീരം ഗംഭീരം ഗംഭീരം. കാരണം ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി 5 മണിക്കൂടെയാണ് ഇങ്ങനെ, 6 മണിക്ക് ഷോ തുടങ്ങി. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫസ്റ്റ് പോലെ തന്നെ ഇന്ത്യൻ 2 ഗംഭീരം. സെന്റിമെന്റ്സ് വർക്കൗട്ടായിട്ടുണ്ട്, പാട്ടുകൾ വർക്കൗട്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഫൈറ്റ് അടിപൊളി. ഇതിനൊരു 3 ഭാഗം ഉണ്ടാവും. എന്തായാലും സകല കല വല്ലഭനാണെന്ന് തെളിയിച്ചിരിക്കണം കമല സാറ്. ഇന്ത്യൻ 2 അടിപൊളി, ഓരോ രംഗങ്ങളും സെന്റിമെന്റ്സും എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്, ഗംഭീരം എന്ന് പറയുന്ന ഗംഭീരം. ഓരോ രംഗമൊക്കെ നമ്മൾ ശരീരം കണ്ണ് നിറഞ്ഞു വേണം, ഫീലിങ്സ് ഉണ്ട്. ഗംഭീര പടമാണ് ഇന്ത്യൻ 2, എല്ലാവരും കാണുക. ശങ്കർ സാറിന്റെ ഒരു പൊൻതുമ്മലാണ് ഇന്ത്യൻ 2. കമലഹാസൻ സകലകലാമലാണ്, അടിപൊളി. ഇന്ത്യൻ 2 നമ്മുടെ കണ്ണീർ ലിപ്പിയും കാരണം അത്ര നല്ല രീതിയിലാണ് നമ്മുടെ കമലഹാസൻ അഭിനയിച്ചിരിക്കുന്നത്. ഒരു മരണമായ സിനിമയെന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ എല്ലാവിധ പ്രശ്നങ്ങളും കാണിച്ചു വെച്ചൊരു സിനിമയാണ്. അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ 1 പോലെ തന്നെ ഇന്ത്യൻ 2 വ്യത്യസ്ത നിന്ന സിനിമ അന്തരീക്ഷമാണ്. ചിലർ ഇന്ത്യൻ 2 കണ്ടുമ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, പക്ഷേ ഇത് എൻഗേജിംഗ് ആണ്, കാണുന്നവർക്ക് വർക്കാവും. നല്ലൊരു സിനിമയാണ്, നല്ലൊരു ഫാമിലി ത്രില്ലറാണ്, എൻഗേജിംഗ് ആണ്. എല്ലാവർക്കും ചിലർക്ക് വർക്കൗട്ട് ആവൂല, ചിലർക്ക് വർക്കൗട്ട് ആവുന്ന സിനിമയായിരിക്കും. ചിലക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, ഉടനെ അങ്ങനെ ആരും ഒന്നും പറയാനല്ലേ. ഇഷ്ടപ്പെടില്ലേ, ചിലർക്ക് വർക്കാണല്ലോ, ചില മൊത്തം നോക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് കുഴപ്പമില്ല, 5.8 കൊടുക്കാം. ഫസ്റ്റ് അതെ, ഫസ്റ്റ് കുഴപ്പമില്ല, ഒരു ചെറിയ ലാഗ് വരണ്ട്. പക്ഷെ അതിന്റെ വിഷമം 3 ഇന്ത്യൻ 3 അത് പൊരിക്കും. കാരണം ആ പഴയ കമലഹാസൻ ശൈലിയ പറഞ്ഞ് അതെന്തെങ്കിലും കിടക്കും, അത് ഉറപ്പാ, സംശയം വേണ്ട. 3 പറഞ്ഞു ഇത് അതില ഫൈറ്റ്, ഇത്ര വയസ്സായിട്ട് ഇത്ര പ്രായ കട്ടറഞ്ചിനൊരു ഫൈറ്റ് ഉണ്ട്, അത് കിടിക്കുന്നുണ്ട്. അത് അത് ഇനിയിപ്പോ നിങ്ങളുടെ ഹൈലൈറ്റ് ആവും 3, അതെന്തായാലും എടുക്കും. രാവിലെ തന്നെ ഞങ്ങൾ ഇത് പറയാൻ വേണ്ടിട്ട് ചാവക്കാരന് വന്നതാണ്. ഞാൻ ഈ അങ്ങനെ കൂടി പറഞ്ഞതാണ്. ബാഗ് നോക്ക്, ബാഗ് നോക്ക്. സംഗതി ഇല്ലാത്തല്ല, പക്ഷെ സംഗതി കുറച്ച് ലാഗായിട്ടല്ലോ. പക്ഷെ 3 കിടക്കും, അതിന് വെയിറ്റ് ആൻഡ് സീ, പണം വരട്ടെ. അതെന്തായാലും സംഗതി അടിപൊളിയാവും. ഇതിപ്പോ ഇത് ഫുള്ളാക്കാൻ പറ്റില്ല, പകുതി കൊടുക്കാം. കാരണം ഫുള്ള് 3 കൊടുക്കല്ലോ, അത് അതാണ്. അത് 3 കിടക്കാച്ചേ ആവുമല്ലോ. ഇത് കാരണം ഫുള്ളായില്ലല്ലോ, പകുതി വരല്ലായിട്ട്. എല്ലാരും ഈ പടം പാർട്ട് 1 കമ്പയർ ചെയ്യണം, ഇന്ത്യൻ പാർട്ട് 1 കമ്പയർ ചെയ്യണം. ഫസ്റ്റ് ഹാഫ് ആവറേജേ ഉള്ളൂ, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. പടത്തിന് ലോജിക് കുറവുണ്ട്, ലോജിക്കും സംഭവം വളരെ കുറവാണ്. കമലഹാസൻ താമസിച്ചതാണ്, കമലഹാസൻ താമസിച്ചിട്ടുണ്ട്, പക്ഷെ ലോജിക്ക് വളരെ കുറവാണ്. സ്റ്റോറി എങ്ങനെയാണ്? സ്റ്റോറി സ്റ്റോറി നല്ല മെസ്സേജാണ്, കറപ്ഷനെതിരെ നല്ല മെസ്സേജാണ്, നല്ല മെസ്സേജാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷെ ലോജിക്കും സംഭവം അടുത്ത് പോയിട്ടില്ല. സൂപ്പറാണ്, ഡാൻസ് സൂപ്പറാണ്, എല്ലാം അതെല്ലാം നല്ലതാണ്. കമലഹാസൻ തകർത്തുണ്ട്, കമലഹാസൻ 6 അടിക്കുകയാണ്.
കമലാക്ഷൻ ആറാടി. പക്ഷെ പടം ലോജിക്കൽ അല്ല, ഒട്ടും യുക്തിയില്ല, റിയലിസ്റ്റിക് അല്ല. ലോജിക്ക് ഇല്ല, കണ്ടിയാൻ മനസ്സിലാവില്ലേ? അങ്ങനെ സംഭവമില്ല, ഒട്ടും റിയലിസ്റ്റിക് അല്ല. ഫസ്റ്റ് ഹാഫിൽ തോന്നി, ഫസ്റ്റ് ഹാഫിൽ ചെറിയ തോന്നി, വെളുപ്പിന് കണ്ടോന്നല്ല, അത് നല്ല ഫസ്റ്റ് ഹാഫിൽ ചെറിയ ഉറക്കം തോന്നി. പടം നല്ല മെസ്സേജ് ഒക്കെയാണ്, കറപ്ഷനെതിരെ നല്ല മെസ്സേജാണ്. കമലാസ് പെർഫോമൻസ് നല്ലതാണ്, വയസ്സായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് മറ്റേ എന്താണ് സിദ്ധാർത്ഥൻ, അവന് നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല മെസ്സേജ് ഒക്കെയാണ്, പക്ഷേ പടത്തിന് ഒരുപാട് ലോജിക്കലായിട്ട് കുറേ പ്രശ്നമുണ്ട്, റിയലിസ്റ്റിക് അല്ല. ഫസ്റ്റ് ഹാഫ് ആവറേജേ ഉള്ളൂ. എല്ലാവരും ഇന്ത്യൻ വൺ ആയിട്ട് കമ്പയർ ചെയ്യണം. ഇന്ത്യൻ വൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊട്ടും വരില്ല. അഞ്ചിലും മൂന്ന് കൊടുക്കാം, മൂന്ന്. ട്രെയിലർ അത്ര ശരിയായില്ല, അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്.